ഹായ് എവ്രി വൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. നമ്മൾ ഇന്ത്യൻസിന് സ്വർണത്തോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അതിപ്പോൾ എത്ര വിലയാണെങ്കിലും എല്ലാവർക്കും, അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും സ്വർണത്തോടൊരു ഇഷ്ടമാണ് അല്ലേ? ഇപ്പോൾ ചില ഫംഗ്ഷൻസും സെലിബ്രേഷൻസും ഒക്കെ വരുമ്പോൾ ഗോൾഡ് ഡിമാൻഡൊക്കെ കുറച്ചും കൂടിയും കൂടും. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ഒരാളാണ് ഇന്ത്യക്കാരൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര അത്ഭുതമൊന്നുമില്ല, കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ 2022 ഇന്ത്യയിലെ ഗോൾഡ് കൺസപ്ഷൻ 774 ടൺസ് ആയിരുന്നു. 2021 797.3 ടൺസും. പക്ഷേ നിങ്ങൾക്കറിയാവോ ഇന്ത്യയിൽ വിൽക്കുന്ന ഗോൾഡ് ജ്വല്ലറിയുടെ ഏകദേശം 30% ഉണ്ടാക്കുന്ന ഒരേ ഒരു സിറ്റിയിൽ നിന്നാണെന്ന്. അപ്പോൾ ഈ ഒരു സിറ്റി ഇന്ത്യയുടെ ഗോൾഡ് ക്യാപിറ്റൽ എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല ലാർജസ്റ്റ് ഗോൾഡ് റിട്ടേഴ്സായ കല്യാൺ ജ്വല്ലേഴ്സ്, ആലുക്കാസ് ഒക്കെ അവരുടെ വീടും കൂടി വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ത്യയുടെ ഗോൾഡ് ക്യാപിറ്റലായിട്ട് തൃശ്ശൂർ എങ്ങനെ മാറി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിലെ കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണോ? അറിയണമെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് തൃശ്ശൂർ ഇന്ത്യയുടെ ഗോൾഡ് ക്യാപിറ്റലായിട്ട് മാറിയത് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയത്, ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ ഗോൾഡ് കമ്പനികൾ ഏതൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കോണ്ടൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? തൃശ്ശൂർ പൂരമാണല്ലേ. അപ്പോൾ പൂരം കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തൃശ്ശൂരിലേക്ക് അട്രാക്റ്റഡ് ആവാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഗോൾഡ് ക്യാപിറ്റൽ മാത്രമല്ല, പല ഇൻഡസ്ട്രികളും ഈ ഒരു സിറ്റിയിൽ വളരുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറി ട്രേഡ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മുതൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഈ ഒരു സിറ്റിയിൽ എല്ലാം തന്നെയുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രയും ചെറിയൊരു സിറ്റി നമ്മുടെ രാജ്യത്തിന് ഗോൾഡ് ക്യാപിറ്റൽ ആയത്? അപ്പോൾ AD 1st ഇന്ത്യയിൽ ശരിക്കും ഗ്ലോബലൈസേഷൻ നടന്ന ആദ്യ നഗരങ്ങളൊന്നായിരുന്നു തൃശ്ശൂർ. അപ്പോൾ ഈ ഒരു നഗരം ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു പ്രമുഖ സ്റ്റോപ്പ് ഓവർ ആയിരുന്നു. അപ്പോൾ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ ബന്ധിക്കുന്ന പഴയ റൂട്ടുകൾ നെറ്റ്വർക്കായ സിൽക്ക് റൂട്ടിലൂടെ ഒരു കാലത്ത് റോമൻ അറബ് ട്രേഡേഴ്സ് പോയി കൂടെ സ്വർണം കൂടി കൊണ്ടുവന്നു. ആ യാത്രയിൽ അവർ നഷ്ടപ്പെട്ട തുറമുഖ നഗരമായ ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയായ കൊടുങ്ങല്ലൂരിലെ മുസിരീസിൽ നിർത്തുമായിരുന്നു. ഈ ഒരു റൂട്ട് വഴിയുള്ള ട്രേഡ് പതുക്കെ നിന്നുപോയെങ്കിലും അത് ഒരുപാട് സ്വർണ്ണപ്പണിയുടെ പാരമ്പര്യം അവശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് തൃശ്ശൂരിനെ പ്രശസ്തമാക്കിയ തൃശ്ശൂർ സ്റ്റൈൽ ഗോൾഡിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നഷ്ടപ്പെട്ട തുറമുഖമായ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരുള്ള മുസിരീസാണ് ഇന്ത്യയിൽ ഗോൾഡ് ട്രേഡിന് വലിയ പങ്ക് വഹിച്ചതെന്ന്. ഇപ്പോൾ തൃശ്ശൂരിലെ അടുത്ത സ്വർണ്ണ മുന്നേറ്റം നൂറ്റാണ്ടുകൾക്ക് ശേഷം ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം പണ്ടുകാലത്ത് 1800s കൊച്ചിയുടെ രാജാവായ ശക്തൻ തമ്പുരാൻ നഗരത്തിലെ വ്യാപാരവും കച്ചവടവും നവീകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ബിസിനസ് ബുദ്ധിക്ക് പ്രശസ്തരായ 50 സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ തൃശ്ശൂരിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഈ ഒരു കുടുംബങ്ങൾ സ്വർണം, തേക്ക്, ഫർണിച്ചറിലൊക്കെ ബിസിനസ്സുകൾ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വളർന്നെങ്കിലും സ്വർണ്ണമാണ് ഏറ്റവും മുന്നിട്ട് നിന്നത്. അപ്പോൾ സിറ്റിയിൽ വന്ന പല ജ്വല്ലറി കടകളും തമ്പുരാൻ്റെ ക്ഷണപ്രകാരം എത്തിയ കുടുംബങ്ങളുടെ പിൻതലമുറക്കാരാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻസ് മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിംസൊക്കെ തൃശ്ശൂരിൻ്റെ സ്വർണ്ണ ബിസിനസ്സിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഗോൾഡ് ഇൻഡസ്ട്രിയോടൊപ്പം തൃശ്ശൂരിൽ ഫൈനാൻസ് സെക്ടറും വികസിച്ചു. ഇപ്പോൾ 3 ഷെഡ്യൂൾഡ് ബാങ്ക്സ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, അതുപോലെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനു പുറമെ ഒരുപാട് ചിട്ടി കമ്പനികളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനികളൊന്നായ മണപ്പുറം ഫൈനാൻസും തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഇന്ന് ഈ ഒരു ബിസിനസ് എക്കോസിസ്റ്റം വളർന്നു വന്നതിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ബാങ്കിങ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജാവിൻ്റെ പ്ലാനിങ് കാരണം പാരമ്പര്യമായിട്ട് സ്വർണ്ണ ബിസിനസ്സിൽ നടന്ന ചെറുകിട ബിസിനസ്സിൽ നിന്ന് ഒരുപാട് വലിയ ബിസിനസ്സിലേക്ക് അവരിന്ന് എത്തി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി കമ്പനികളിൽ ചിലതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ് ഉള്ളത്. ഇനി അടുത്തൊരു മുന്നേറ്റം വന്നത് 1990s. സോ എന്തായിരുന്നു ആ മുന്നേറ്റം എന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ 1990s തൃശ്ശൂർ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് 3 പോളിസി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അത് കാരണം സിറ്റിയിൽ ജ്വല്ലറി സ്റ്റോറുകളുടെ എണ്ണമൊക്കെ നല്ല രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യത്തായിരുന്നു ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു നിയമം പ്രകാരം നമ്മൾ പേഴ്സണൽ കസ്റ്റഡിയുള്ള ഗോൾഡിൻ്റെ ഹോൾഡിംഗ് അതുപോലെ തന്നെ സെയിലൊക്കെ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ മൊറാർജി ദേശായിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു നിയമം കൊണ്ടുവന്ന് പേഴ്സണൽ കസ്റ്റഡിയിലുള്ള ഗോൾഡിൻ്റെ ഹോൾഡിംഗ് അതുപോലെ തന്നെ സെയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ട് വന്നതോടെ പൗരന്മാർക്ക് സ്വർണ്ണം ഇപ്പോൾ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാറിൻ്റെ ഒക്കെ രൂപത്തിൽ കൈവശം വെക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നിലവിലുള്ള ഗോൾഡ് കോയിൻ അതുപോലെ ഗോൾഡ് ബാർസ് ഒക്കെ ജ്വല്ലറി ആക്കിയിട്ട് അധികാരികളുടെ അടുത്ത് ഡിക്ലെയർ ചെയ്യണം എന്നായി. ഈ ഒരു നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ 1990s ഇത് പിൻവലിച്ചു.
ഇനി രണ്ടാമത് 1973 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിലെ ചില പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയുടെ കീഴിൽ ഗോൾഡ് അതുപോലെ സിൽവറിൻ്റെ ഒക്കെ എക്സ്പോർട്ട് അതുപോലെ ഇമ്പോർട്ട് കൊണ്ടുവന്നു. അത് രാജ്യത്തിന് ഗോൾഡ് ക്യാപിറ്റലിൽ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത് NRIകൾക്ക് 5 കിലോ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അനുമതി നൽകി. അത് പിന്നീട് 10 കിലോ ആയിട്ട് ഉയർത്തി. അത് ഗോൾഡ് ഇൻഡസ്ട്രി ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിസി മാറ്റങ്ങൾ പല കുടുംബങ്ങളെയും സ്വന്തം ഗോൾഡ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പുതിയൊരു അവസരമായിട്ട് ഇതൊക്കെ മാറി. അപ്പോൾ മുമ്പൊക്കെ സ്വർണ്ണ പണിക്കാരും ട്രേഡർമാരൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പല കുടുംബങ്ങളും സ്വന്തമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനും അവർ സമ്പന്നരാവാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് സാധിച്ചു. അങ്ങനെ തൃശ്ശൂരിലെ ഗോൾഡ് ഇൻഡസ്ട്രിയുടെ വളർച്ച തുടരുകയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നഗരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ ജനനം തൊട്ട് ഇപ്പോൾ നോക്കിയാൽ വിദ്യാരംഭം, പ്യൂബർട്ടി, ഗ്രാജുവേഷൻ, വെഡ്ഡിംഗ് ഇതിലൊക്കെ ഗോൾഡ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നവജാത ശിശുവിന് 24 കാരറ്റിൻ്റെ സ്വർണ്ണത്തോടൊപ്പം തേനിൻ്റെയും വൈമിൻ്റെ ഒരു മിശ്രിതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാരംഭത്തിന് അറിവിലേക്കുള്ള പ്രവേശന സൂചകമായിട്ട് കുട്ടിയുടെ നാവിലെഴുതാൻ മുതിർന്നവർ സ്വർണ്ണമോതിരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മലയാളീസ് വിശ്വസിക്കുന്നത് അവർ സ്വർണത്തിൻ്റെ ആദ്യ രുചി അറിഞ്ഞാൽ അതിനോടുള്ള അവരുടെ ഇഷ്ടം വളരുമെന്നാണ്. തൃശ്ശൂരിലെ ഗോൾഡ് മാർക്കറ്റ് കേരളത്തിൻ്റെ ഇക്കോണമിക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വലിയ ഗോൾഡ് റീറ്റെയിലേഴ്സ് ഒക്കെ ഈ ഒരു സിറ്റിയിലാണുള്ളത് എന്ന് ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു നഗരം നമ്മുടെ രാജ്യത്തെ ഗോൾഡ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബായിട്ട് മാറി. ഇന്നിപ്പം തൃശ്ശൂർ കേരളത്തിൽ വിൽക്കുന്ന ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ 80% സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ 700 ജ്വല്ലറി ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ഇവർ പ്രൊഡക്ട്സ് ഒക്കെ സോഴ്സ് ചെയ്യുന്നത് 3000 മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെയാണ് ഉള്ളത്. ലൈക്ക് ഇപ്പോൾ വെങ്ങിനശ്ശേരി, ചീയാരം, കൂർക്കഞ്ചേരി, വള്ളിച്ചിറ, അതുപോലെ തന്നെ പെരുംചേരിയിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ 40,000 കരകൗശല വിദഗ്ധരും മറ്റ് ജോലിക്കാരൊക്കെ ഇവിടെയുണ്ട്. ഇനി നമുക്ക് തൃശ്ശൂരിലെ ഹെഡ് ഓഫീസുള്ള ഏറ്റവും വലിയ ഗോൾഡ് ജ്വല്ലേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തൃശ്ശൂർ വലിയ ഗോൾഡ് ജ്വല്ലേഴ്സ് ഉള്ള ഒരാളാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അപ്പോൾ TS കല്യാൺ രാമനാണ് കേരളത്തിൽ തൃശ്ശൂരിൽ 1993 ആദ്യത്തെ ജ്വല്ലറി ഷോറൂം തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ജ്വല്ലറി ബ്രാൻഡുകളിൽ ഒന്നാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അപ്പോൾ TS കല്യാൺ രാമൻ കേരളത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ടെക്സ്റ്റൈൽ ബിസിനസ് സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ജ്വല്ലറി ബിസിനസ്സിൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ് പണിതുയർത്തി. അങ്ങനെ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വളർച്ചാ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഈ ഒരു വിജയത്തിൻ്റെ പുറകിലെ രഹസ്യം. അപ്പം വെറും 2 കടകളിൽ തുടങ്ങിയ കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് മാർച്ച് 2023 കണക്ക് പ്രകാരം 150 ഷോറൂമുകളിൽ ഏകദേശം 10,000 ആസ്തിയുണ്ട്. ഇന്ന് അവർ ഗ്ലോബൽ ഐക്കൺസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതുവഴി അവരുടെ ബ്രാൻഡ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി അതുപോലെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈം എയിം എന്നുള്ളത്. അപ്പോൾ അവർ തുടർച്ചയായിട്ട് പല റേഞ്ചിലുള്ള സ്പെഷ്യൽ ഗോൾഡ് ജ്വല്ലറി ഡിസൈൻസ് ഒക്കെ ഓഫർ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ തൃശ്ശൂർ മാത്രമല്ല നമ്മുടെ രാജ്യത്തെമ്പാടും ഒരുപാട് ഹൃദയങ്ങൾ കവർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം ഇതോടൊപ്പം തന്നെ അവർ നേടിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരിലെ ഗോൾഡ് ഇൻഡസ്ട്രി വളർന്നതിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവരെ വിശ്വസിക്കുന്നതും. ഇനി അടുത്തതാണ് ജോയ് ആലുക്കാസ് ആണ്. അപ്പോൾ ലോകത്തെ ഫേവറേറ്റ് ജ്വല്ലേഴ്സിൽ ഒരാളാണ് ജോയ് ആലുക്കാസ് എന്നുള്ളത്. അപ്പോൾ അവർ ലോകത്തിലെ 11 150 ഷോറൂമിലധികം അവർക്കുണ്ട്. അപ്പോൾ ജോയ് ആലുക്കാസ് 1987 തുടങ്ങിയത്. അന്ന് മുതൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നഗരത്തിൽ അവരുടെ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയ് ആലുക്കാസ് ഒരു ട്രസ്റ്റഡ് ഗ്ലോബൽ ബ്രാൻഡാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ആലുക്കാസ് ജോസഫ് വർക്കീസ് ആണ് ജോയ് ആലുക്കാസ് തുടക്കമിട്ടത്. ഇന്നിപ്പോൾ അവർ പല രാജ്യങ്ങളിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. ഇന്ത്യ, UK, USA, സിംഗപ്പൂർ, മലേഷ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, അതുപോലെ തന്നെ ഒമാനിലൊക്കെ. ജോയ് ആലുക്കാസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ഷോറൂം തുടങ്ങിയത്. അതുപോലെ തന്നെ 2008 ചെന്നൈയിൽ അവർ ആദ്യത്തെ ഡയമണ്ട് കേവും തുടങ്ങി. ഇന്നിപ്പം ലാർജസ്റ്റ് ഗോൾഡ് ഷോറൂം എന്ന റെക്കോർഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ്. ഇപ്പോൾ ജോയ് ആലുക്കാസ് ആണ് ISO 9001:2008 അതുപോലെ തന്നെ 14001:2004 സർട്ടിഫിക്കേഷൻ നേടിയെടുത്ത ആദ്യത്തെ ജ്വല്ലറി റീറ്റെയിലർ. അതുപോലെ തന്നെ അവർ തുടർച്ചയായിട്ട് വേൾഡ് വൈഡ് അവരുടെ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ജോസ് ആലുക്കാസ് ആണ്. ഇപ്പോൾ 2001 ആലുക്കാസ് ജ്വല്ലറി വിഭജിച്ചിട്ടാണ് ജോയ് ആലുക്കാസ് അതിൽ ജോസ് ആലുക്കാസ് ഫോം ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 55 തൃശ്ശൂർ ജില്ലയിലെ ചെറിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിന്ന് ഗ്ലോബലി റെക്കഗ്നൈസ് അതിൽ സർട്ടിഫൈഡ് ജ്വല്ലറി ബ്രാൻഡായിട്ട് അവർ മാറി. ഇപ്പോൾ മിസ്റ്റർ ജോസ് ആലുക്കാൻ്റെ ലീഡർഷിപ്പിന് കീഴിൽ ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ഇന്ന് ഗോൾഡ് പർച്ചേസിൽ അറിയപ്പെടുന്ന ഒരു പേരായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് 40 ഷോറൂമുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് എന്ന കോൺസെപ്റ്റ് ജോസ് ആലുക്കയാണ് കൊണ്ടുവന്നത്. പിന്നീട് അത് പല ജ്വല്ലറി ബ്രാൻഡുകളും അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ജ്വല്ലറിയിൽ എല്ലാ ഗോൾഡ് പീസും 22 ക്യാരറ്റ് ഗോൾഡാണ് പണിതെടുക്കുന്നത്. അതുവഴി അവർ അവരുടെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയും പ്യൂരിറ്റിയും അവർ ഉറപ്പ് വരുത്തുന്നുണ്ട്.
ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗോൾഡ് ക്യാപിറ്റൽ ആയിട്ട് മാറാനുള്ള തൃശ്ശൂരിൻ്റെ യാത്ര എന്ന് പറയുന്നത് സ്വർണത്തോടുള്ള അവരുടെ അതുല്യമായ അടുപ്പത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തിലെ ലീഡിംഗ് ഗോൾഡ് ഹബ്ബുകളിലൊന്ന് എന്നവരുടെ സ്റ്റാറ്റസ് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലെ പല ടൗണുകളായിട്ട് അവർക്ക് സാമ്യമുണ്ടെങ്കിലും സ്വർണത്തോടൊരു ഡീപ്പ് റൂട്ടഡ് കൾച്ചർ കണക്ഷൻ തൃശ്ശൂരിനുണ്ട്. അപ്പോൾ തൃശ്ശൂരിന് ഗോൾഡ് ഇൻഡസ്ട്രിയിലുള്ള മുൻതൂക്കം അവരുടെ ഇന്ത്യയിലെ ഗോൾഡ് മാർക്കറ്റിലെ മെയിൻ പ്ലെയർ ആക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഗോൾഡൊക്കെ ഇഷ്ടമാണോ, അതുപോലെ തന്നെ ഗോൾഡ് ക്യാപിറ്റൽ പോകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടൻറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.